48 വോൾട്ട് 1200 വാട്ട്സിന്റെ ഒരു മോട്ടറാണ് ബൈക്ക് വീലിലോട്ട് കണക്ട് ചെയ്ത് ഓടിക്കുന്നത് ഇതിന്റെ ഈ നാല് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജ് നമ്മൾ സോളാറിൽ നിന്നാണ് എടുക്കുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ കിടുമീഡിയ കണ്ണനാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഹരിപ്പാടാണ് ഇവിടെ എൻ്റെ നാട്ടിൽ വിഷ്ണു വിഷ്ണു ഉണ്ടാക്കിയ ഒരു ഇലക്ട്രിക്കൽ കാറാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ദാ ഈ ഒരു കാർ ഉണ്ടാക്കിയ നമ്മുടെ വിഷ്ണു എൻ്റെ അടുക്കൽ ഇപ്പുണ്ട് അപ്പോൾ വിഷ്ണുവിനോട് നമുക്ക് ഈ കാർ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണ് വിഷ്ണു ഈ കാർ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഈ കാർ ഉണ്ടാക്കാൻ വിഷ്ണുവിനെ പ്രേരിപ്പിച്ച എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റും അപ്പോൾ നമുക്ക് വിഷ്ണുവിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഹായ് എൻ്റെ പേര് വിഷ്ണു ഞാൻ എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ നെങ്ങാവുളങ്ങര 7-ാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഞാൻ ഉണ്ടാക്കിയ ഒരു ഇലക്ട്രിക് കാറാണ് ആദ്യം മോട്ടർ 48 വോൾട്ട് 1200 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ് ബൈക്ക് വീലിലോട്ട് കണക്ട് ചെയ്ത് ഓടിക്കുന്നത് പിന്നെ അടുത്തത് ഈ പെട്ടിക്കകത്താണ് കൺട്രോളർ ഇരിക്കുന്നത് കൺട്രോളർ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത് പിന്നെ എന്താ ആക്സിലറേറ്റർ ഈ മൂന്ന് സാധനവും ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിക്കുമായിരുന്നു പിന്നെ നാല് ബാറ്ററി ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ഈ നാല് ബാറ്ററി മോട്ടറിനും കൺട്രോളറിനും ആക്സിലറേറ്ററിനും വർക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ രണ്ട് ബാറ്ററി ഈ ലൈറ്റിനും പിന്നെ ഹോണിനും ഒക്കെ വർക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ അടുത്തത് ഇതിൻ്റെ ഈ നാല് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജ് നമ്മൾ സോളാറിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ ഈ സീറ്റ് ഇത് ഈ സീറ്റ് ഇവിടെ അടുത്തുള്ളൊരു മാമൻ കൊണ്ടു തരുമായിരുന്നു പിന്നെ ഈ സ്ട്രെച്ച് വർക്കൊക്കെ ചെയ്തത് ഇവിടെ അടുത്തുള്ള ശ്രീകുമാർ എന്ന് പറഞ്ഞ മാമൻ ചെയ്തു തരുമായിരുന്നു പിന്നെ ഈ ലൈറ്റ് രണ്ട് ലൈറ്റിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഹരീതപുരേഷനുള്ള പേര് പിന്നെ ബാക്കിയുള്ള സ്റ്റിയറിങ്ങും വീലും എല്ലാം ഞങ്ങളിവിടെ കായംകുളത്ത് ഒന്നാം കുറ്റി എന്ന സ്ഥലത്ത് പോയി എടുക്കുമായിരുന്നു പിന്നെ ഈ സ്റ്റിയറിങ് ആടും ഫുൾ സെറ്റായിട്ട് ഞങ്ങൾ ഈ സ്റ്റിയറിങ് ഈ അടിയിലത്തെ സിസ്റ്റം ഒരാൾ കൊണ്ടു തന്നെയാണ് എയ്സിൻ്റെ സിസ്റ്റമാണ് അടിയിൽ വന്നിരിക്കുന്നത് മണ്ടക്കോട്ട് ടാറ്റയുടെ ഒരു വണ്ടിയുടെ സ്റ്റിയറിങ്ങാണ് മണ്ടക്കോട്ട് വന്നിരിക്കുന്നത് പിന്നെ നാല് വീല് ഇവിടെ കവലയിൽ ഒരു സ്ഥലത്ത് ഒരു പൊളിമാർക്കത്തി പൊളി പൊളിമാർക്കെന്ന് പൊളിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നാല് വീല് സംഘടിപ്പിച്ചു ഈ വണ്ടി ഉണ്ടാക്കാൻ എന്തായിരുന്നു പ്രചോദനം ഇത് ആദ്യം എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കണമെന്നായിരുന്നു അപ്പം ഞാൻ ഇത് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മോട്ടർ മേടിച്ച് ഇത് സൈക്കിളിനകത്ത് വെക്കാൻ ഒരു മോട്ടർ കിറ്റ് മേടിച്ച് തരാമെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ഒരു കിറ്റ് ആരും ആകുന്നില്ല വീട്ടിലാരും ഞാനും അച്ഛനും മാത്രമേ ആകുന്നുള്ളൂ അങ്ങനെ കിറ്റ് മേടിച്ചു കിറ്റ് മേടിച്ചതിന് ശേഷം ഞങ്ങളിതെല്ലാം അസംബിൾ ചെയ്തു അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങൾ കാണാൻ വന്നു ബന്ധുക്കളും സേവാഭാരതിയിലും എല്ലാവരും വന്നു കുറേ ആൾക്കാർ എൽ ഡി എഫിൻ്റെയും കുറേ എല്ലാ ആ പാർട്ടിക്കാരും കുറേ ആൾക്കാർ വന്നു അങ്ങനെ പിന്നെ എന്താ അച്ഛൻ പറഞ്ഞു ഇത് മേടിച്ചു തരാം കാരണം അവർക്ക് മനസ്സിലായി ഞാൻ ഇത് ചെയ് അടുത്ത ഇത് വർക്ക് ചെയ്യുമെന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി അങ്ങനെ ഇതിൻ്റെ സാധനം ഫുള്ള് മേടിച്ചു തന്നു അങ്ങനെ 5.5 മാസം കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്നാണിത് പുറത്തിറങ്ങി ഇത് മോൻ ഉണ്ടാക്കിയ സൈക്കിളാണോ ആ അതെ ഈ സൈക്കിള് ഞാൻ ഉണ്ടാക്കിയത് ഇത് ഇലക്ട്രിക്കൽ അല്ലേ ആ അതെ ഇത് ബാറ്ററിയിൽ സോളാർ ആണോ അതോ അല്ലല്ല ഇത് സാധാ കറണ്ട് കുത്തി ചാർജ് ചെയ്യും ആ പിന്നെ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത് എന്നിട്ട് കൈ കൊടുക്കുമ്പോൾ ബൈക്ക് വീല് കറങ്ങുന്ന കാണാൻ പറ്റും അത് എന്തിൻ്റെ ബ്രേക്ക് ഇലക്ട്രിക് ബ്രേക്കാണ് അതായത് നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കുകയും ചെയ്തു അതായത് ഇപ്പം ബൈക്ക് വീലിന് ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടില്ല ഈ ബ്രേക്ക് പിടിച്ചാലും വണ്ടി മുമ്പോട്ട് പോകത്തില്ല അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് സ്വിച്ച് പിന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് ബാറ്ററി 24 വോൾട്ട് രണ്ട് ബാറ്ററി പിന്നെ 24 വോൾട്ട് 250 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതും ചെയിനിലോട്ട് വേറെ ചെയിനിൽ വെച്ച് അതിനെ ക്രാങ്കും എല്ലാം പിടിപ്പിച്ച് വേറെ ഇതിലോട്ട് വെച്ചിരിക്കുകയാണ് ചാർജ് ചെയ്യുമ്പോൾ ഇത് ചാർജ് ചെയ്യുമ്പോൾ വെയിലത്ത് കൊണ്ട് ഇട്ടാൽ മതി ഇത് തന്നെ ചാർജ് ആയിക്കോളും പിന്നെ ഞങ്ങളങ്ങനെ ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം എപ്പോഴും ഇവിടെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ കിടക്കും അവർ വെയിലുള്ളതുകൊണ്ട് എപ്പോഴും ചാർജായി കിടക്കും പിന്നെ ഈ വീട്ടിലെ കറണ്ട് ചാർജും ആവശ്യം വരുന്നില്ല ഒത്തിരി വരുന്നില്ല കാരണം ഇത് ഫുൾ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം
ചാർജിങ്ങുമെല്ലാം സോളാറിലായതുകൊണ്ട് വീട്ടിലെ കറണ്ടിൻ്റെ ആയതും കുറവാണ്. പെട്രോൾ ചാർജും കൊടുക്കേണ്ട. ഇപ്പോൾ ഇതൊരു നാല് നാലര മാസം അഞ്ച് മാസമായി. കുറേ നാൾ കൊണ്ട് ഏവൻ പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാറുണ്ടാക്കണം. ആദ്യമൊക്കെ ഞാൻ കരുതി ഒരു കാറുണ്ടാക്കുന്ന കുഞ്ഞുകളിയാണോ, ഏവൻ ചുമ്മാ തമാശ പറയുമായിരിക്കും എന്നാൽ യൂട്യൂബിനകത്ത് കണ്ട് ഏവൻ ഇതുണ്ടാക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അച്ഛൻ്റെ ഇരുത്തരം പൈസ ഒന്നുമില്ല, മോനെ രണ്ട് കമ്പി ഇനി മേടിച്ചോണ്ട് വെച്ചാൽ നമുക്കത് വളച്ച് ഇത് രണ്ട് വീലൊക്കെ വെച്ച് നമുക്കിത് ഉണ്ടാക്കാം കാറ്. ഞാൻ പറഞ്ഞു നീ പോടാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാ അച്ഛാ എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ പൈസയിൽ എനിക്കൊരു സൈക്കിള്, ഞാൻ യൂട്യൂബിനകത്ത് മോട്ടറുണ്ട്, പിന്നെ അത് നമുക്ക് വരുത്തി, നമുക്ക് ആമസോണിനകത്ത് നിന്ന് അത് വരുത്തി വരുത്തുന്ന പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും മോനെ, അതിന് ചിലവ് കുറവാണല്ലോ, ഞാൻ എൻ്റെ മോട്ടർ മേടിച്ച് തരാം. അപ്പോൾ വീട്ടിലാരും അറിഞ്ഞില്ല, മോട്ടർ വീട്ടിൽ വരുമ്പോഴാണ് വീട്ടുകാരറിയുന്നത് എന്തോ ഞാനടി ആ സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മോട്ടർ മേടിച്ച് കൊടുത്തതാണ്. പിന്നെ എന്ത് പറഞ്ഞതുമല്ല, ഈ സൈക്കിളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു സംതൃപ്തിയായി. കാരണം എവൻ ഇത് ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പം പിന്നെ എന്നാൽ ഒരു കാര്യം ചെയ്യും മോനെ, ആ കാറിൻ്റെ സാധനം എന്താണെന്ന് വെച്ചാൽ നോക്ക്, നമുക്ക് വാങ്ങിക്കാം. അപ്പം തന്നെ എല്ലാ ബന്ധുക്കളൊക്കെ ഈ സൈക്കിൾ ഉണ്ടാക്കിയപ്പോൾ കാണാൻ വന്നു, ഒരു അവരൊക്കെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ അവനെല്ലാം സ്വരൂപിച്ച് കൈ വെച്ചിരുന്നു. കുറേ പൈസ ഞാനോട് ഇട്ടു, പിന്നെ അവൾ കിട്ടുന്ന അവളും അതിനകത്ത് നിന്ന് കുറച്ച് കൊടുത്തു. കൊടുത്ത് ഏതായാലും നമ്മുടെ ലേതിലെ ശ്രീമാറിയേട്ടൻ്റെ സഹായം ഉണ്ടായിരുന്നു. വിട്ട് സേതു എന്ന് പറഞ്ഞ കൊച്ചനും അവനെല്ലാം കൂടെ വന്ന് ഇതൊക്കെ ബോഡിയൊക്കെ ഉണ്ടാക്കി തന്നു. ബാക്കി ഇരുന്ന് രാത്രിയിലായാലും പകലായാലും ഇതിൻ്റെ ചിന്തയുള്ളവനെ ഇരുന്ന് ഓരോ സാധനങ്ങളും കറണ്ടിൻ്റെ ആയാലും പിന്നെ മോട്ടറിന് കണക്ഷൻ കൊടുക്കുക, ചെന്ന് നല്ല മൾട്ടിമീറ്റർ മേടിച്ചുകൊണ്ട് വന്നു, പിന്നെ സോളിങ് അയൺ മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം തന്നെ ഉള്ള പണിയായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് ചെയ്തത്. അവനെ ഏതായാലും ഇത്രയും ഒരു കാര്യം ചെയ്ത് എനിക്ക് വലിയ സംതൃപ്തിയായി. ആ ഈ ലോക്ക്ഡൗൺ സമയത്ത് അവന് ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവന് മൊബൈൽ എടുത്തുകൊണ്ട് എപ്പോഴും വീഡിയോസ് ഇങ്ങനെ കാണുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ വണ്ടി ഫീൽഡിലുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫിറ്റിങ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പഠിത്തത്തിൽ ശ്രദ്ധ കുറയുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വഴക്കൊക്കെ പറയും, പക്ഷേ എങ്കിലും അവൻ നല്ലതായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോസ് കണ്ട് അങ്ങനെ അച്ഛൻ്റെ ഒക്കെ സപ്പോർട്ടു കൂടി ആദ്യം അവനൊരു സൈക്കിൾ അച്ഛനും മോനും കൂടെ തന്നെയാണ് സാധനമൊക്കെ എടുത്ത് സൈക്കിൾ അവൻ നിർമ്മിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എല്ലാ ബന്ധുക്കളാണെങ്കിലും അതുപോലെ പല പല ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരാണെങ്കിലും ഓരോ സംഘടനകളും എല്ലാം ഇവനെ അനുമോദിക്കാനും അവർ വീട്ടിൽ വന്നു. അപ്പോൾ അതിൽ അതുകൊണ്ട് അത് തന്നെയല്ല, ഈ സൈക്കിൾ ചെയ്തപ്പം തന്നെ നമുക്ക് അവനിൽ ഒരു വിശ്വാസം ഉണ്ടായി, അവനിത് ചെയ്യും, നമ്മൾ സാധനം മേടിച്ച് കൊടുത്താലും ചെയ്യും. അങ്ങനെയാണ് ഈ കാറിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കുന്നത്. അത് ആമസോൺ വെബ്സൈറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുത്തു. ബാക്കി സാധനങ്ങളൊക്കെ കവലയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ടയറ് അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ഒന്നാം കുറ്റി പോയി ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് ഇത്രയൊക്കെ ആർകെ ജംഗ്ഷനിലെ ലേത്തിലെ ചേട്ടൻ വന്ന് ഈ സ്ട്രെസ് വർക്കും എല്ലാം ചെയ്തു കൊടുത്തു. ബാക്കി ഫിറ്റിങ്സ് എല്ലാം അവൻ്റെ ഒരു നല്ല ഇതിലാണ് അതെല്ലാം ചെയ്തത്.